हलो फ्रेंड्स वेलकम टू अवर चैनल फातीस किचन इन नाम क्रिसमस स्पेशल प्लम केक अब ड्राई फ्रूट्स सोक अट्ठे बउल अल्कि काल कप उणक मुंदिरी करुत्त उणक मुंदिरी 1/8 काल कपिन्टे पगुति 1/8 कप चेरी 30 ग्राम 1/8 कप चेरी काल कप टूटी फ्रूटियम इट्टुकोडुक्कुन्नुंड अतिलेक्कु नम्मुडे नॉर्मल मुंदिरी राइसिन्स ड्राई राइसिन्स अत काल कप सॉरी काल कपिन्टे पगुति 1/8 कप इट्टुकोडुक्कुन्नुंड एन्निट्ट अतिलेक्कु 1/3 कप रेड वाइन ओळिच्चुकोडुक्कुन्नुंड 1/3 कप പറയുമ്പോൾ 80 मिली रेड वाइन ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് 2 വീക്ക് സോക്ക് ചെയ്തു വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും സോക്ക് ചെയ്താലേ നമ്മുടെ പ്ലം കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കടിക്കാൻ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ വൈനിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വൈനിന്റെ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടില്ല നല്ല ഡ്രൈ ഇൻഗ്രീഡിയ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് ആണ് കിട്ടുക എന്നിട്ട് നമുക്ക് നല്ലപോലെ ഷേക്ക് ചെയ്ത് ഒരു 2 വീക്സ് വെക്കാം നമ്മൾ 2 വീക്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം നല്ലപോലെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ സോക്ക് ആയിട്ടുണ്ട് വൈനിൽ നല്ലപോലെ സോക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്യണം അതിനായിട്ട് ഞാൻ 2 ടേബിൾസ്പൂൺ ഷുഗറ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് കാരമലൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല ബ്രൗണിഷ് നിറം കിട്ടാ പ്ലം കേക്കിന്റെ നിറം കിട്ടാൻ വേണ്ടിയാണ് കാരമലൈസ് ചെയ്യുന്നത് ഒരു ലോ ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾക്ക് ഇത് കാരമലൈസ് ചെയ്തെടുക്കാം നല്ലപോലെ ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം നല്ല ചൂട് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര നല്ലപോലെ കാരമലൈസ് വന്നാൽ ചൂടാറിയാൽ നല്ല തിക്കാവും അതുകൊണ്ട് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ കാരമലൈസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് തണുക്കാൻ വെക്കാം എന്നിട്ട് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം അതിനായിട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് 1/2 കപ്പ് പറയുമ്പോൾ 125 ഗ്രാം ആണ് 1/2 കപ്പ് അത് ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് 1/4 ടീസ്പൂൺ ഫൈൻ പൗഡർ ആയ ക്ലോവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫൈൻ പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു കുത്തൽ ഉണ്ടാവും ക്ലോവ്സിന്റെ അതുകൊണ്ട് ഫൈൻ പൗഡർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നമുക്ക് ഒരു പ്രാവശ്യം അരിച്ചാൽ മതി നമ്മുടെ നോർമൽ കേക്ക് പോലെ 3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം അരിച്ചാൽ മതി നല്ലപോലെ അരിച്ചെടുക്കാം ഒരു പ്രാവശ്യം അരിച്ചാൽ മതി നമുക്ക് അവസാനത്തെ ക്ലോവ്സിന്റെ പൊടി അ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം നമ്മൾ മിക്സ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഒത്തുചേരാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 6 ടേബിൾസ്പൂൺ പഞ്ചസാര ഇട്ടതിനു ശേഷം നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ പഞ്ചസാര ഒരുപാട് പ്ലം കേക്കിൽ ഒരുപാട് മധുരം വേണമെങ്കിൽ പഞ്ചസാരന്റെ അളവ് കുറച്ച് കുറച്ചാൽ മതി ഇത് നമ്മൾ ഫൈൻ പൗഡർ ആക്കി മാറ്റി വെക്കാം എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം ഇങ്ങനെ ഒരു ബൗൾ എടുത്തതിനു ശേഷം അതിലേക്ക് 25 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചർ ബട്ടർ ഇട്ട് കൊടുക്കാം 25 ഗ്രാം പറയുമ്പോൾ ഒരു 2 ടേബിൾസ്പൂൺ 2.5 ടേബിൾസ്പൂൺ അങ്ങനെ വരും എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ബീറ്റ് ചെയ്യാൻ കിട്ടില്ല പിന്നെ നല്ല കറക്റ്റായി വന്നോളും എന്നിട്ട് നമ്മൾ ഫൈൻ ആയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഷുഗർ കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ക്രീം പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളുടെ
മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നമ്മൾക്ക് ബീറ്റ് ചെയ്യാം നമ്മുടെ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ല സോറി സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഒരു 15 കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇതിന്റെ ഒപ്പം നമ്മൾ ഇട്ട് വെച്ച സോക്ക് ചെയ്യാൻ വെച്ച വൈൻ നല്ല സിറപ്പ് മിക്സ് എല്ലാം മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആണ് അതൊരു 1 ടേബിൾ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് നമ്മൾക്ക് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ എപ്പോഴും കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഫോൾഡ് ആൻഡ് കട്ട് എന്ന രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത് ഒരുപാട് കേക്ക് ഇട്ട് ഇളക്കിയാൽ നമ്മളുടെ കേക്ക് ബേക്ക് ആവില്ല അതുകൊണ്ട് ഫോൾഡ് ആൻഡ് കട്ട് എന്ന രീതിയിൽ ഒരു കുറച്ച് ഇളക്കിയതിന് ശേഷം നമ്മളുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫോൾഡ് ആൻഡ് കട്ട് എന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇപ്പോൾ സ്പാച്ചുല ഇല്ലെങ്കിൽ ഒരു പ്ലെയിൻ തവി വെച്ചായാലും മതിയാവും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തണുക്കാൻ വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് അതും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മളുടെ പ്ലം കേക്കിന്റെ മിക്സ് എപ്പോഴും കുറച്ച് തിക്ക് ഉണ്ടാവും ഒരുപാട് ലൂസ് അല്ല നമ്മുടെ നോർമൽ കേക്ക് പോലത്തെ ആ ബാറ്റർ ആയിരിക്കില്ല കുറച്ച് തിക്കായിരിക്കും നമ്മളുടെ പ്ലം കേക്കിന്റെ മിക്സ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരുപാട് ഒരുപാട് സോഫ്റ്റ് ആയിരിക്കില്ല ഒരുപാട് ഹാർഡും ആയിരിക്കില്ല നല്ല ഒരു അതിൻ്റെ രണ്ടിന് ഇടയിലിരിക്കും എന്നിട്ട് നമ്മളൊരു കേക്ക് ടിൻ എടുത്തതിന് ശേഷം 5 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളുടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ കേക്ക് എല്ലാം അടുത്ത് എത്താൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻ നമ്മൾ കേക്കിന് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കാഷ്യൂ നട്ട്സും കുറച്ച് ബ്ലാക്ക് റേസിൻസും വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് നോർമൽ കേക്കിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ ഓവൻ സെറ്റപ്പ് ഒരു അലുമിനിയം ചട്ടി ഒരു 15 to 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു റിങ് വെച്ചതിന് ശേഷം നമ്മളുടെ ഈ കേക്കിന് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ച് നമ്മൾക്ക് അടച്ച് വെക്കാം നമ്മളീ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് ഒരു 40-45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു ടൂത്ത് പിക്കോ അല്ലെ ഒരു വല്ല സ്റ്റിക്കോ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി നമ്മൾ സ്റ്റിക്കിൽ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല നമ്മൾ കേക്ക് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് മാറ്റാം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം ശേഷം ഒരു പ്ലേറ്റ് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മറിക്കാം നമ്മളുടെ കേക്ക് ബാക്കിലൊന്നും കരിയാണ്ട് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് നമ്മൾക്കിത് പതുക്കെ കട്ട് ചെയ്യാം നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്